സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ് പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ ത്രീ മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ ഫോർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം സൈൻ കോസ് ടാൻ ഇതിൻ്റെ എല്ലാം ഓരോ ആംഗിൾ മെഷേഴ്സിലും എത്രയാണ് വാല്യൂ വരുന്നതെന്നുള്ളത് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അതിനുള്ളൊരു വഴി എന്താണെന്ന് നോക്കാം. ആദ്യം ഈ റെഡിങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ, ആ വാല്യൂസ് നമ്മൾ അതേ ഓർഡറിൽ കാണാതെ പഠിക്കണം. സീറോ, വൺ ബൈ ടു, വൺ ബൈ റൂട്ട് ടു, റൂട്ട് ത്രീ ബൈ ടു, വൺ. ഇതാണ് ശരിക്ക് സൈൻ്റെ വാല്യൂസ്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂസ് സീറോ ഡിഗ്രി അല്ലെങ്കിൽ സീറോ റേഡിയൻ ഉള്ള ഒരു ആംഗിൾ തൊട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ ടു റേഡിയൻ ഉള്ള ഒരു ആംഗിൾ വരെ പോകുമ്പോൾ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂസ് ആണ് ഈ ഓർഡറിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതേ വാല്യൂസ് ആണ് ശരിക്കും കോസ് ഫംഗ്ഷനും വരുന്നത്, പക്ഷെ നേരെ തിരിച്ചാണെന്ന് മാത്രം. അതായത് സൈൻ്റെ വാല്യൂസ് ഇൻക്രീസിംഗ് ഓർഡറിൽ പോയപ്പോൾ കോസിൻ്റെ വാല്യൂസ് ഡിക്രീസിംഗ് ഓർഡറിലാണ് വരുന്നത്. അതായത് കോസ് പൈ ബൈ ടു അഥവാ കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് സീറോ, അതാണ് ആക്ച്വലി സൈൻ സീറോ. സീറോ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് എൻട്രിയാണ് വൺ ബൈ ടു. സൈൻ പൈ ബൈ സിക്സ് അതുതന്നെയാണ് കോസ് പൈ ബൈ ത്രീ. അതായത് സൈൻ 30 ഡിഗ്രി ആണ് കോസ് 60 ഡിഗ്രി, അതിൻ്റെ വാല്യൂ വൺ ബൈ ടു. നേരെ തിരിച്ച് ഓർത്താൽ മതി. 45 ഡിഗ്രി അതായത് പൈ ബൈ ഫോർ റേഡിയൻ എത്തുമ്പോൾ സൈൻ്റെയും കോസിൻ്റെയും വാല്യൂസ് സെയിം ആണ്, വൺ ബൈ റൂട്ട് ടു. അടുത്ത എൻട്രിയാണ് റൂട്ട് ത്രീ ബൈ ടു, അതുതന്നെയാണ് സൈൻ പൈ ബൈ ത്രീ കോസ് പൈ ബൈ സിക്സ്. അതായത് സൈൻ 60 ഡിഗ്രി തന്നെയാണ് കോസ് 30 ഡിഗ്രി, റൂട്ട് ത്രീ ബൈ ടു. അത് ഓർത്തു വയ്ക്കണം. എൻട്രി വൺ ആണ്, അതായത് സൈൻ 90 ഡിഗ്രി തന്നെയാണ് കോസ് സീറോ ഡിഗ്രി. അതായത് സീറോ, വൺ ബൈ ടു, വൺ ബൈ റൂട്ട് ടു, റൂട്ട് ത്രീ ബൈ ടു, വൺ എന്നുള്ളത് സൈൻ്റെ അതേ ഓർഡർ, കോസിന് തിരിച്ച്, അതിൻ്റെ തന്നെ തിരിച്ചുള്ള ഓർഡർ. ടാൻ്റെ വാല്യൂസ് എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ എൻട്രീസ് സീറോ, വൺ ബൈ റൂട്ട് ത്രീ, വൺ, റൂട്ട് ത്രീ, നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ്. ഇതാണ് സീറോ ആംഗിൾ തൊട്ട് പൈ ബൈ ടു വരെ എത്തുമ്പോൾ ഉള്ള വാല്യൂസ്. ഇത് ഓർക്കാൻ സീറോ, വൺ ബൈ റൂട്ട് ത്രീ ഓർത്താൽ മതി. പിന്നെ അടുത്ത എൻട്രി ഈ വൺ ബൈ റൂട്ട് ത്രീയിലത്തെ ആദ്യത്തെ നമ്പർ അതായത് വൺ, അതാണ് നെക്സ്റ്റ് എൻട്രി. വൺ ബൈ റൂട്ട് ത്രീയിൽ വൺ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് റൂട്ട് ത്രീ, ആ റൂട്ട് ത്രീ ആണ് അടുത്ത എൻട്രി. അങ്ങനെ സീറോ, വൺ ബൈ റൂട്ട് ത്രീ, വൺ, റൂട്ട് ത്രീ, നോട്ട് ഡിഫൈൻഡ്, അതും പഠിക്കാം. ഈ വാല്യൂസ് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിലോട്ട് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ സൈൻ പൈ ബൈ സിക്സ് എന്താണെന്ന് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കണം. സൈൻ പൈ ബൈ സിക്സ് വൺ ബൈ ടു ആണ്, അപ്പോൾ സൈൻ സ്ക്വയർ പൈ ബൈ സിക്സ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ കിട്ടി. അതുപോലെ കോസ് പൈ ബൈ ത്രീ എന്താണെന്നുള്ളത് ഈ ചാർട്ടിൽ നിന്ന് കിട്ടും. കോസ് പൈ ബൈ ത്രീ വൺ ബൈ ടു, അപ്പോൾ കോസ് സ്ക്വയർ പൈ ബൈ ത്രീ വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്നും കിട്ടും. അത് ടാൻ പൈ ബൈ ഫോർ ആണ്, ടാൻ പൈ ബൈ ഫോർ വൺ ആണ്, അതുകൊണ്ട് ടാൻ സ്ക്വയർ പൈ ബൈ ഫോർ വൺ സ്ക്വയർ എന്ന് കിട്ടി. അതായത് നമ്മുടെ എൽ എച്ച് എസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. പൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ. അങ്ങനെയാണ് നമ്മുടെ എൽ എച്ച് എസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ മൈനസ് വൺ എന്ന് പറഞ്ഞത്. വൺ സ്ക്വയർ ഈസ് വൺ, അങ്ങനെയാണ് ആ സ്റ്റെപ്പ് ഇങ്ങനെ വന്നത്. എൽ എച്ച് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഈക്വൽ ടു സിംബിൾ, ഇടതുഭാഗം, ഈക്വൽ ടു സിംബിളിൻ്റെ ഇടതുവശം, അതാണ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ മൈനസ് വൺ എന്ന് കിട്ടിയത്. ഇത് ആർ എച്ച് എസിനോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റർ പാർട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെയാണ് വൺ പ്ലസ് വൺ ഓൾ തിങ് ഡിവൈഡ് ബൈ ഫോർ എന്ന് വന്നത്. വൺ പ്ലസ് വൺ ഈസ് ടു, അങ്ങനെ ടു ബൈ ഫോർ എന്ന് കിട്ടി. ടുവും ഫോറും നമുക്ക് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വൺ ബൈ ടു എന്ന് കിട്ടിയത്. അങ്ങനെ നമ്മുടെ എൽ എച്ച് എസ് പാർട്ട് വൺ ബൈ ടു മൈനസ് വൺ എന്നായി. ഇനി വൺ ബൈ ടു മൈനസ് വൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി വൺ ബൈ ടു മൈനസ് വൺ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. വൺ ബൈ ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന് ഡിനോമിനേറ്റർ ഉണ്ട് ടു, മറ്റേ നമ്പറിന് ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ ഞാൻ വൺ ഇൻറ്റു ടു ചെയ്യും,
അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 - 2 ഓൾ തിങ് ഡിവൈഡ് ബൈ 2 കിട്ടിയത്. ഇനി 1 - 2 ചെയ്യുമ്പം വലിയ നമ്പർ അതായത് 2 നെഗറ്റീവാണ്, അതുകൊണ്ട് ആൻസർ നെഗറ്റീവ്. അതുപോലെ 2 - 1 ആണ് 1, അങ്ങനെയാണ് -1/2 എന്ന് കിട്ടിയത്. അങ്ങനെ നമ്മുടെ LHS -1/2 എന്ന് കിട്ടി. ഇത് തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന RHS. അങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്.